ശ്രീമതി യു പ്രതിഭ 9 മിനിറ്റ്. സ്പീക്കർ സർ, ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് അവതരിപ്പിച്ച 2021-22 സാമ്പത്തിക വർഷത്തേക്കുള്ള ധനാഭ്യർത്ഥനകളെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. അത് തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗം ലയിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നല്ല ഒരു ചീഫ് വിപ്പിനെ കിട്ടി എന്നുള്ള സന്തോഷം ഞാൻ ഈ സഭയെ അറിയിക്കണം. വളരെ അറിവും കഴിവും പരന്തപ്പത്തിനുമായിട്ടുള്ള നല്ല ചീഫ് വിപ്പിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ദ ഗ്രേറ്റസ്റ്റ് സയൻസ് ഇൻ ദ വേൾഡ് ഇൻ ഹെവൻ ആൻഡ് ഓൺ എർത്ത് ഈസ് ലവ് എന്നാണ് പറയുന്നത്. ആ സ്നേഹത്തെ പ്രയോഗിച്ച് പരസ്പരം ഐക്യത്തിൽ ഈ സഭയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് EMS ദർശിച്ച പോലെ ഈ ആസുര ദശാബ്ദിയിലും നമ്മുടെ നാട്ടിൽ സ്വർഗം തീർക്കാൻ ആരോഗ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവട്ടെ എന്ന് ആദ്യം ആശംസിക്കുകയാണ്. സർ, ലോകത്ത് ആകമാനമുള്ള മെഡിക്കൽ മുദ്രണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ദണ്ഡുണ്ട്. ആ ദണ്ഡിൽ ചുറ്റി വരിഞ്ഞ്, പരസ്പരം ചുറ്റി വരിഞ്ഞ് നിൽക്കുന്ന രണ്ട് നാഗങ്ങളെയാണ് അത് കാണിക്കുന്നത്. അത് ശരിക്കും മഹത് സംസ്കാരങ്ങളായിട്ടുള്ള ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളിൽ നിന്ന് ലോകം കടം കൊണ്ടതാണ് ആ ഒരു മുദ്രണമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് രണ്ട് നാഗങ്ങൾ യുദ്ധം ചെയ്യുന്ന അവസരത്തിൽ അവരെ ശാന്തരാക്കാൻ രോഗശാന്തിയുടെ ദേവനായിട്ടുള്ള എസ്കിലേപ്പിയസ് ദിവ്യദണ്ഡ് അവർക്കിടയിലേക്ക് പ്രയോഗിച്ചു എന്നാണ്, എറിഞ്ഞു. അപ്പോൾ ആ പാമ്പുകൾ കീഴടങ്ങി ശാന്തരായി എന്നാണ് മിത്ത് സൂചിപ്പിക്കുന്നത്. അതുപോലെ കേരളത്തിൽ ലോകത്താകമാനം വന്നതാണ് കോവിഡ്. കേരളത്തിൽ വന്ന നിപ്പ, കോവിഡ് എന്ന വിഷസർപ്പങ്ങൾ നമ്മളോട് യുദ്ധത്തിനൊരുങ്ങുന്ന അവസരത്തിൽ കേരള ജനതയുടെ ഐക്യമാകുന്ന ദണ്ഡ് അവക്കിടയിലേക്ക് എറിഞ്ഞ് അവയെ ശാന്തമാക്കാൻ ശ്രമിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആരോഗ്യ നയങ്ങളിലൂടെയാണ് ഈ കഴിഞ്ഞ കാലത്ത് മുൻ ആരോഗ്യമന്ത്രി, അതുപോലെ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയും കടന്നു പോകുന്നത്. സർ, ഇക്കാര്യത്തിൽ രാഷ്ട്രീയമില്ല, സർ, പ്രതിപക്ഷമില്ല. ഈ ആരോഗ്യകാര്യത്തിൽ രാഷ്ട്രീയമില്ല, പ്രതിപക്ഷമില്ല, ഭരണപക്ഷമില്ല. കാരണം ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ ഒരു വ്യത്യാസവും എങ്ങും കാണിച്ചിട്ടുമില്ല. കിഫ്ബിയുടെ അടക്കം ഫണ്ടിൽ ഒരു വ്യത്യാസവും കാണിച്ചിട്ടില്ല. ആരോഗ്യരംഗത്ത് ഒരു വിട്ടുവീഴ്ചയും ഈ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. എല്ലാവരെയും ഐക്യപ്പെടലിലൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ കുത്തിത്തിരിപ്പിലൂടെ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നേടിയെടുത്തിരിക്കുന്ന ഈ നേട്ടങ്ങളെ ഇല്ലാതാക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ ശ്രമിക്കരുത് എന്നൊരു അഭ്യർത്ഥന ആദ്യം തന്നെ വെക്കുകയാണ്. സർ, കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ന് ലോകത്തിനാകെ മാതൃകയാണ് എന്നുള്ള കാര്യത്തിൽ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം ആരോഗ്യ സൂചികയുടെ കാര്യമെടുത്താൽ, ജനങ്ങളുടെ ആരോഗ്യ നിലവാരത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ലോകത്തെ മികച്ച വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് നാം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് അത്യാവശ്യം പഠനം നടത്തുന്ന എല്ലാവർക്കും അറിയാം. അത് പെട്ടെന്നുണ്ടായൊരു നേട്ടമാണ് എന്ന് ഞങ്ങൾ എല്ലാവരും പറയുന്നില്ല. അതിന് ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ കാലാകാലങ്ങളിൽ കൊണ്ടുവന്ന ചില നയങ്ങളുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചില നയങ്ങളാണ്. അതിൽ ഭൂപരിഷ്കരണ നിയമം അതിന് കാരണമായിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി അതിന് കാരണമായിട്ടുണ്ട്. അതെല്ലാം ആരോഗ്യരംഗത്തേക്ക് പ്രതിഫലിപ്പിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ കാലത്ത് മുൻ ആരോഗ്യമന്ത്രി ഈ സഭയിൽ ഇരിപ്പുണ്ട്. കഴിഞ്ഞ കാലത്ത് നമ്മൾ പൊതുജനാരോഗ്യ നയം രൂപീകരിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ പുതിയ കാലഘട്ടത്തിലെ പുതിയ വെല്ലുവിളികളെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്നാണ് 2016-21 കാലഘട്ടത്തിൽ ഒന്നാം LDF സർക്കാർ ആലോചിച്ചത്. അതനുസരിച്ചുള്ള പദ്ധതികളാണ് നമ്മൾ പ്രാവർത്തികമാക്കിയത്. അത് നമ്മളുടെ മുന്നിൽ പകർച്ചവ്യാധികൾ, അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ, ഇപ്പോൾ ആളോഹരി ഒരു വീട്ടിൽ എന്തായാലും ഒരു പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ രോഗമില്ലാത്ത ഒരു വീടുമില്ല. അപ്പോൾ അത് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ ഡോക്ടർ ജയരാജ് എനിക്ക് മുമ്പ് സൂചിപ്പിച്ചതുപോലെ SMA പോലെയുള്ള ജനിതക രോഗങ്ങൾ, അപൂർവ രോഗങ്ങൾ, അതൊക്കെ വലിയ ചികിത്സാ ചെലവ് വരുന്നതാണ്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾക്ക് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ചില പ്ലാൻസാണ് LDF സർക്കാർ അത്തരം കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ പതിപ്പിച്ചത്. ഇപ്പം ഞാൻ ഓർക്കുന്നു സ്പൈനൽ മസ്കുലർ അട്രോഫി SMA വന്നിട്ടുള്ള ഗൗതമി എന്ന് പറഞ്ഞ മകളുടെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം, മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമാണ്, എനിക്ക് വളരെ അടുപ്പമുള്ളൊരു കുടുംബമാണ്, ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, SMA രോഗബാധിതയായിട്ടുള്ള ഈ കുഞ്ഞ് 10-ാം ക്ലാസ് പരീക്ഷയിൽ നമ്മുടെ വിക്ടേഴ്സ് ചാനലിൻ്റെ സഹായത്തിൽ ഫുൾ A+ കരസ്ഥമാക്കിയിരിക്കുന്ന ഗൗതമി, 150 SMA കുഞ്ഞുങ്ങളിൽ ഒരാളാണ് സർ. ഗൗതമിയൊക്കെ പരാമർശിക്കാതെ പോകാൻ കഴിയില്ല. അപ്പം ഞാൻ കണ്ടൊരു കാര്യം, ശരീരത്തിന് മാത്രമാണ് പരിമിതികളുള്ളത്. അവരുടെ സ്വപ്നങ്ങൾക്ക്, അവർക്ക് അറിവ് കീഴടക്കാനുള്ള അവരുടെ ത്വരകൾക്കൊന്നും തന്നെ യാതൊരു പരിമിതിയുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക്, നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ഇത്തരം കുഞ്ഞുങ്ങളിലേക്ക് കൂടി നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നു, ഒപ്പം ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ ഇത് ഏർലി ഡിറ്റക്ഷനോടുകൂടി ഇൻ്റർവെൻഷൻ നടത്താൻ കഴിയാൻ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളടക്കമുള്ള സ്ഥാപനങ്ങളെ എങ്ങനെ സജ്ജീകരിക്കാമെന്നും ഗൗതമിയെ കണ്ടപ്പോൾ കൂടുതൽ അത്തരമൊരു കാര്യം കണ്ടു. അത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് നൽകുകയാണ്. അത് പുതിയ കാലഘട്ടത്തിൻ്റെ ആധുനിക വൈദ്യശാസ്ത്രം അഭിസംബോധന ചെയ്യേണ്ട ഒരു വളരെ ഗൗരവമുള്ള വിഷയമായിട്ട്
അതിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം ജനിതക രോഗങ്ങളെ താഴെത്തട്ടിൽ നിന്ന് നല്ലൊരു അവബോധം വളർത്താൻ വേണ്ടിയിട്ട് ആണ് ഏർലി ഡിറ്റക്ഷൻ നടത്തുന്ന ചില കാര്യങ്ങൾ. അതിന് വളരെ ഒബ്സർവേഷൻ ആൻഡ് സ്കെയിൽ ചില മാനദണ്ഡങ്ങളാണ്. അത് നമുക്ക് എഫ് എച്ച് സികളിൽ ചെയ്യാൻ കഴിയും എന്നാണ് അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. സാർ, ഇന്ന് നമ്മളുടെ നാട്ടിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ജീവിതശൈലി രോഗങ്ങളുടെ സങ്കീർണതകളിലായിട്ടുള്ള ഹൃദ്രോഗമടക്കമുള്ളവ. ഞാൻ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയും അതുപോലെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാം വളരെ അങ്ങേയറ്റം സൗഹൃദമുള്ളവരാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ വളരെ അടുത്ത് സംസാരിക്കാൻ കഴിയുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, ഈ കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞൊരു നേട്ടമുണ്ട്. അതായത് കാർഡിയോളജി, അതുപോലെ തന്നെ ന്യൂറോളജി, നെഫ്രോളജി, ഇതൊന്നും ഒരിക്കലും താഴെത്തട്ടിലേക്ക് വരുമെന്ന് നമുക്ക് ചിന്തിക്കാനേ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ജില്ലാ ആശുപത്രികളിലേക്ക് അടക്കം കാർഡിയോളജിയും ന്യൂറോളജിയും നെഫ്രോളജിയും ഒക്കെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് അങ്ങേ അറ്റത്തൊരു നേട്ടമായിട്ട് സാർ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുപോലെ ജീവിതശൈലി രോഗങ്ങളുടെ സങ്കീർണതകളായിട്ടോ ഹൃദ്രോഗം, പക്ഷാഘാതം എന്നിവ ചികിത്സിക്കുന്നതിന് വേണ്ടി ജില്ലാ ആശുപത്രികളിൽ കൊറോണറി കെയർ യൂണിറ്റുകളും കാത്ത് ലാബുകളും സ്ട്രോക്ക് യൂണിറ്റുകളും സജ്ജീകരിച്ച് വരാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രമേഹ രോഗത്തിൻ്റെ സങ്കീർണതകൾ കണ്ടുപിടിക്കാനായ റെറ്റിനോപ്പതി സ്ക്രീനിങ് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ശ്വാസകോശ രോഗങ്ങൾ, ഈ കോവിഡിന് ശേഷം, ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മുടെ ചിന്തകൾ മാറിയിരിക്കുകയാണ്. അതായത് ബിഫോർ കോവിഡ്, ആഫ്റ്റർ കോവിഡ് എന്ന രൂപത്തിലേക്ക് ഒരു സജ്ജീകരണം കൊണ്ടുവരാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ബഹുമാനപ്പെട്ട സ്പീക്കർ അടക്കം ഇതിലിരിക്കുന്ന ഒരുപാട് അംഗങ്ങൾക്ക് കോവിഡ് വന്നു. എനിക്ക് കോവിഡ് വന്നിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്ന പല അംഗങ്ങൾക്കും കോവിഡ് വന്നിട്ടുണ്ട്. കോവിഡ് വന്നതിന് ശേഷമുള്ള പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ വലിയൊരു ഇടപെടലാണ് കേരളത്തിലെ ഗവൺമെൻറ് ആരോഗ്യ മേഖല ചെയ്തത്. കാരണം നമ്മളുടെ ആധുനിക കാലഘട്ടത്തിൽ ആരോഗ്യം, മാനസിക ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് മാനസിക ആരോഗ്യം. മാനസിക ആരോഗ്യം നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് സമ്പൂർണ്ണ മാനസികാരോഗ്യ പരിപാടിയായിട്ടുള്ള അമ്മ മനസ്സ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മാനസികാരോഗ്യ പരിപാടികൾ വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ആശ്വാസ ക്ലിനിക്കുകൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അനന്തമായ സാധ്യതകൾ ഈ കാലഘട്ടത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ ആഗ്രഹിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ കോവിഡിനെ പ്രതിരോധിക്കാൻ കഴിയുന്നത് കോവിഡ് മാത്രമല്ല കേരളത്തിൽ നമുക്ക് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ. പക്ഷേ ഒരിക്കലും കോവിഡ് വരുമെന്ന് കണ്ടല്ല ആരോഗ്യവകുപ്പ് ആർദ്രം മിഷൻ പോലെയുള്ള പദ്ധതികൾ താഴെത്തട്ടിലേക്ക് നടപ്പാക്കിയത്. നമ്മുടെ ഗവൺമെൻറ് കഴിഞ്ഞ ഗവൺമെൻറ് പ്രകടന പത്രികയിൽ പറഞ്ഞ ഏറ്റവും വലിയ വാഗ്ദാനം നടപ്പാക്കിയതാണ് ആർദ്രം മിഷൻ. അതിൻ്റെ ഭാഗമായിട്ട് ആർദ്രം മിഷനിൽ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം വന്നത് 6 മണിവരെ, 12 മണിവരെ ഉണ്ടായിരുന്ന ഡോക്ടർമാരെ 6 മണിവരെ മാറ്റി. അപ്പോൾ അതിലൂടെ നമുക്ക് ഒരുപാട് പേർക്ക് കൃത്യമായി ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞു. CFLTC ഇവിടെ പറഞ്ഞൊന്നും ആവർത്തിക്കുന്നില്ല. കോവിഡ് ബ്രിഗേഡ്സ്, അതുപോലെ കമ്മ്യൂണിറ്റി കിച്ചൺ, ഈ സഞ്ജീവനി, ടെലിമെഡിസിൻ, പോസ്റ്റ് കോവിഡ് ക്ലിനിക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇടപെടാനായിട്ട് വന്നു. അതുപോലെ 3rd wave വന്നാൽ എങ്ങനെ അതിനെ നമ്മൾ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഭംഗിയായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വാക്സിൻ വിതരണം, കേന്ദ്രത്തിൻ്റെ സഹായമൊന്നുമില്ല, കാര്യമായ സഹായമില്ലാതെ വാക്സിൻ വിതരണം കാര്യക്ഷമമാക്കാനായിട്ട് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വം തീർച്ചയായിട്ടും ഈ അവസരത്തിൽ പ്രത്യേകം പറയുകയാണ്. 1,29,69,000 പേർക്ക് ഫസ്റ്റ് ഡോസ് വാക്സിൻ കൊടുക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 56,21,752 പേർക്ക് സെക്കൻഡ് ഡോസ് കൊടുക്കാനായിട്ടും നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നോക്കുമ്പോൾ പോലും മെയ് ജൂൺ മാസങ്ങളിലായി സംസ്ഥാനത്തെ 13 ആശുപത്രികൾ, ഇവിടെ ആരോ സൂചിപ്പിച്ചിരുന്നു, നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിക്കാൻ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ പോലും കേരളത്തിൽ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക്, ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് കാലത്താണ് ദേശീയ ഗുണനിലവാരം അംഗീകാരം ലഭിച്ചത് എന്നുള്ള ചെറിയ കാര്യമായി കാണാൻ കഴിയില്ല, വലിയ പ്രത്യേകതയായി എടുത്തു കാണിക്കുകയാണ് സാർ. അതുപോലെ രാജ്യത്തെ മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മളുടെ കേരളത്തിലാണ്. അതുപോലെ തന്നെ കാസർഗോഡും തിരുവനന്തപുരത്തുമുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ 99% സ്കോറാണ് സാർ ആ സ്ഥാപനങ്ങൾ നേടിയിട്ടുള്ളത്. സാർ, എന്നോട് കെ ഡി പ്രസേൻ എം എൽ എ നേരത്തെ പറയുന്നത്, അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചെറിയൊരു അസുഖം ഉണ്ടെങ്കിലും പറയും, നമുക്ക് ആശുപത്രി പോകാം, ആശുപത്രി പോകാം. കാരണം എന്താ പറയുക, ആശുപത്രിയുടെ നിറം മാറി, മണം മാറി, ഗുണം മാറി, അവിടുത്തെ രീതികൾ മാറിയിരിക്കുന്നു. ഏറ്റവും നല്ല സംവിധാനങ്ങളായിരിക്കുകയാണ്. എന്നോടൊരു പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യ പണ്ട് കാലത്ത് സർക്കാർ ആശുപത്രിയിലേക്ക് പോകുമ്പോഴത്തേക്കും, നമ്മുടെ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് സർക്കാർ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ചെരുപ്പിട്ടേ കയറത്തുള്ളൂ, ഇപ്പോൾ അവർ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ടാണ് കയറുന്നത്. അത്രയും നല്ല വൃത്തിയുള്ള സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ആശുപത്രികൾ ഉണ്ടാക്കി, വലിയ മാറ്റങ്ങളാണ് സാർ, വലിയ മാറ്റങ്ങളാണ് സാർ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. സാർ, ഇവിടെ ചില സജഷൻസ് കൂടി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ചില സജഷൻസ് കൂടി വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം.
സാർ ഒറ്റ മിനിറ്റ് പ്രസംഗം അവസാനിപ്പിക്കാം. കേരളത്തിലെ എല്ലാ ആശുപത്രികളിലേക്കും നമുക്ക് ഈ കോവിഡ് കാലഘട്ടത്തിൽ യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് KSRTCയുമായി ചേർന്ന് പ്രധാന ആശുപത്രികൾക്ക് ചില സർവീസുകൾ ഇടുന്നതിന് വേണ്ടി KSRTC വകുപ്പുമായി ഒന്ന് ആലോചിക്കണമെന്ന് പറയുകയാണ്. ഒപ്പം തന്നെ നല്ലൊരു സംവിധാനം ആശുപത്രിയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ക്യൂ സിസ്റ്റം ഹൈ റിസ്കിന് വേണ്ടിയും അതുപോലെ പ്രായമുള്ളവർക്കും വേണ്ടിയും ഒന്ന് സെപ്പറേറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടക്കണം. ജീവനക്കാരുടെ സമീപനം ഒന്ന് മോണിറ്റർ ചെയ്യണം. കാരണം നല്ലൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഇപ്പോൾ കേരളത്തിലുണ്ട്. അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും പുതിയ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അങ്ങേക്ക് കഴിയും എന്നുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് അങ്ങയുടെ ശ്രദ്ധ കൂടുതൽ പതിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ ആഗ്രഹിച്ചു പോവുകയാണ്. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് വർദ്ധിച്ചു വരുന്ന ഓവറി അതുപോലെ ഗർഭപാത്ര നീക്കം ചെയ്യൽ പ്രശ്നങ്ങൾ ഇപ്പോൾ സജീവമായിട്ട് എല്ലാ ഇടത്തും നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ്, ആർത്തവ സമയത്ത് വിശ്രമമില്ലായ്മയിൽ നിന്നാണോ ജീവിതശൈലിയിൽ നിന്നാണോ എന്നൊക്കെയുള്ള ചില പഠനം നടത്തി കഴിഞ്ഞാൽ അങ്ങനെയെങ്കിൽ അവർക്ക് ഒരു 2 ദിവസം അത്ര സമയങ്ങളിൽ വിശ്രമം കൊടുത്തുകൊണ്ട് വർക്ക് ഫ്രം ഹോം സക്സസ്ഫുള്ളി നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. അങ്ങനെ അത്തരം ചില കാര്യങ്ങൾക്ക് കൂടി 30 വയസ്സിന് മുകളിലുള്ളവരുടെ പരിശോധന നിർബന്ധമാക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണം. കർക്കിടക മാസ ചികിത്സ പാവപ്പെട്ട മനുഷ്യർക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തുകളിലെ ആരോഗ്യ കേന്ദ്രങ്ങളെ കൂടി സന്നദ്ധമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണമെന്നൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് അതെ നമ്മുടെ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ മോഹനൻ അദ്ദേഹം മുൻ മിനിസ്റ്റർ നമുക്ക് ഇന്ന് കർക്കിടകത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ആരോഗ്യത്തെപ്പറ്റി അദ്ദേഹം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സമാനതകളില്ലാത്ത ഇടപെടൽ ഇന്ത്യയിൽ ലോകത്തിന് തന്നെ മാതൃകയായി സൃഷ്ടിക്കാൻ കേവലമായിട്ടുള്ള അസ്വസ്ഥത കൊണ്ടോ അസൂയ കൊണ്ടോ മാത്രം ആരോഗ്യവകുപ്പിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമേ പ്രതിപക്ഷത്തിന് പറയാൻ കഴിയുള്ളൂ. വലിയ ഇടപെടൽ നടത്തിക്കൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന ആരോഗ്യവകുപ്പിൻ്റെ ഈ ധനാഭ്യർത്ഥനയെ സർവാത്മന പിന്തുണയ്ക്കുന്നു. നിർത്തുന്നു. Thank you.